നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് പുതിർത്തിയിലാണ്. പുതിർത്തിയിൽ എന്താ കാര്യം എന്നല്ലേ, കൊല്ലത്ത് നിന്ന് തൃശ്ശൂരിലെത്തി ഇപ്പോൾ പുതിർത്തിക്കാരുടെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ഗജകേസരി തടത്തവിള ശിവന്റെ വിശേഷങ്ങൾ അറിയാനായിട്ടാണ് ഞാൻ ഇന്ന് പുതിർത്തിയിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്, നല്ല വെയിലും ഉണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മുടെ തടത്താവിളയുടെ ശിവന്റെ കുളിക്കുന്ന സമയമാണ്. അപ്പൊ ചട്ടക്കാരെല്ലാം നിന്ന് കുളിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് കുളിപ്പിക്കാൻ കൂടെ കൂടാം, കുളിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പൊ ഞാനും പോവാണ് കേട്ടോ കുളിപ്പിക്കാൻ. കുളിയൊക്കെ കഴിഞ്ഞു വന്നു. ഇനി നമ്മൾ ഇതേ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, കൊടുക്കാണ്. പൈനാപ്പിളാണ്, ബിസ്ക്കറ്റ് ആണ്. ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടല്ലേ. പിന്നെ എന്ത് ഫുഡാ കൊടുക്കുക? ചോറ് എല്ലാ ദിവസവും കൊടുക്കും, ചോറും അവലും കൊടുക്കും. അവലിഷ്ടാണ്. എങ്ങനെയാണ് ശിവയുടെ ഒരു പൊതുവെള്ള സ്വഭാവം? കുറുമ്പൊന്നും കാണിക്കാറില്ല, ഇടക്ക് മാത്രം ഒരു ഇതിലൊക്കെ കാണിക്കും. ആളുടെ ടൈം ആകുമ്പോഴത്തേക്ക് മാത്രം ഒന്ന് കുറുമ്പ് കാണിക്കും. കുറുമ്പ് കാണിക്കും. എങ്ങനെയാ ഫുഡൊക്കെ എപ്പോഴാ കൊടുക്കുക? എന്നും ഈ ഒരു 2:30 നേരത്താണ് കുളിപ്പിച്ചിട്ട് 5 മണിയാകുമ്പോ ചോറും കൊടുത്തു. 5 മണിയാകുമ്പോ ഏൽപ്പിച്ചു, നേരത്തെ ഏൽപ്പിച്ചു. ഒരു ദിവസം എത്ര അരിയുടെ ചോറൊക്കെ കൊടുക്കാറുണ്ട്? 5 കിലോ. 5 കിലോ ഒക്കെ കഴിക്കൂല്ലേ. ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഭക്ഷണം ഏതാ? അത് ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് ആണ്, ബിസ്ക്കറ്റ് ഉറിയനാണ് അല്ലേ. അപ്പൊ എങ്ങനെയാണ് സ്വതവേ പൂരങ്ങൾക്കൊക്കെ പോകുമ്പോ ഒരു ശിവയുടെ ഒരു പെരുമാറ്റ രീതികളൊക്കെ? ഗൗരവമാണ്, ആളുകളെ കാണുമ്പോ കുറച്ച് ഗൗരവം കൂടുതലാണ്. എങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല, ഉണ്ടാക്കില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ല വലിയതായിട്ടൊന്നും ഉണ്ടാക്കത്തില്ല. ഉണ്ടാക്കില്ല. ഇപ്പൊ എത്ര പേരുണ്ട് നിങ്ങള്? 4 ആളാ. ഞങ്ങൾ 4 ആള്. 4 ആള്. പേര്? ആരോമൽ. ആരോമൽ. മോളിരിക്കുന്ന അച്ചു. അച്ചു. ഓക്കെ. ഇനി 2 ആളും കൂടി ഉണ്ട് അല്ലേ. ഓക്കെ. ആരോമൽ എത്ര വർഷമായി ഇപ്പൊ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്? ഒരു 6 വർഷമായി. അപ്പൊ ഇത് ശിവ എത്രാമത്തെ ആനയാണ്? എന്റെ ഇത് 5-ാമത്താന. 5-ാമത്താന. അപ്പൊ ഇതിനു മുമ്പ് ഏതായിരുന്നു? ഞാൻ രാജാന. എവിടെയായിരുന്നു? തിരുശ്ശേരി. തിരുശ്ശേരി. സ്ഥലം ഇവിടെ തന്നെയാണോ? അല്ല, അത് നമ്മുടെ നാട്ടില്. എവിടെയാണ് സ്ഥലം? കോട്ടയം. കോട്ടയത്താണ്. അപ്പോ ഇപ്പൊ ഒരുപാട് 4 ആനകളെ കഴിഞ്ഞ 5-ാമത്തെ ആനയാണ് ശിവ. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്താണ് ശിവയില് കൂടുതൽ ആരോമലിന് ഇഷ്ടം ആയിട്ട് തോന്നിയിട്ടുള്ളത്? എന്താ ശിവയില് കൂടുതൽ? അങ്ങനെ എല്ലാ ഇഷ്ടമാണ്. ആള് സ്വഭാവം എല്ലാം കൊണ്ട് നല്ല ഇതാണ്. അനുസരണശീലൊക്കെ എങ്ങനെയാ? എന്ത് പറഞ്ഞാലും ആൾക്ക് ഇടക്കൊക്കെ മാത്രം ഒന്ന് കേൾക്കാതിരിക്കും. ഓക്കെ. ചില സമയത്തൊക്കെ തല്ലു കൊടുക്കേണ്ടി വരുമല്ലേ. ചില ടൈമിനൊരു തല്ലു കൊടുക്കേണ്ടി വരും, അപ്പൊക്കെ പിന്നെ അങ്ങോട്ട് കേൾക്കാൻ തുടങ്ങും. ഓക്കെ. ഇപ്പൊ എപ്പോഴും ഒന്നാം പാപ്പാൻ ഇല്ലെങ്കിൽ കുറുമ്പ് കാണിക്കുക, അങ്ങനെ എന്തെങ്കിലും സ്വഭാവം ഉണ്ടോ? അപ്പൊ ആരോമൽ തന്നെ അല്ല സമയത്തും കാണിച്ചിട്ടില്ല. കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇതുവരെ കാണിച്ചിട്ടില്ല. ഇതുവരെ ഒന്നാമൻ ഇല്ലെങ്കിൽ രണ്ടാമത് കൊണ്ടുപോയാലും ഇതുവരെ അലമ്പ് കാണിച്ചിട്ടില്ല. ഇപ്പോ ആനപ്രേമികൾ ഒരുപാടുള്ള നാടാണ് നമ്മുടെ സ്ഥലം. അപ്പൊ പ്രത്യേകിച്ച് പൂരങ്ങൾക്കൊക്കെ പോകുമ്പോ ഒരുപാട് ആളുകൾ വന്നിട്ട് തൊടാനും അടുത്ത് നിൽക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. ആ ഒരു സമയത്ത് എന്തെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടാവാറുണ്ടോ? ആനക്ക്? അത് ആനക്കോ? മുഷിഞ്ഞിരിക്കാൻ ആൾക്കാർ ഇഷ്ടമല്ല. ആൾക്ക് മുഷിഞ്ഞിരിക്കുന്ന ആൾ പറയും എനിക്ക് പറ്റത്തില്ലെന്ന് ആള് പറയും. പിന്നെ നമ്മളടുത്ത് കുഹുഹുന്ന് ചോദിച്ചും ചെയ്യും. അത് ആൾക്ക് ഇഷ്ടം. മുഷിഞ്ഞു കഴിഞ്ഞാ നമ്മളല്ലാതെ വേറൊരാളെ അടുപ്പിക്കാൻ ഇഷ്ടമല്ല. പിന്നെ അതിന് വേണ്ട ആള് തന്നെ ചിലപ്പോ മറുമരുന്ന്. ഓ ശരി. അപ്പൊ കുറച്ച് കുടുംബൊക്കെ കൈന്ന് എടുക്കും. കുടുംബൊക്കെ കാണിക്കും. അല്ലാതെ ഒരു കുഴപ്പം അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ തിന്നു പോകും. ഓക്കേ അല്ലേ. ഭക്ഷണ കാര്യത്തില് നന്നായി ഫുഡൊക്കെ കഴിക്കുന്ന? അതൊക്കെ ഓക്കെ. അത് ഫുഡിന്റെ കാര്യത്തിലൊക്കെ ആള് അടിപൊളിയാണ്. അടിപൊളിയാ. പട്ട കൊടുക്കുന്ന പട്ട വേസ്റ്റ് ആക്കത്തില്ല. വേസ്റ്റ് ആക്കില്ല. അങ്ങനെ വേസ്റ്റ് ആക്കി കളയുന്നത് ശിവക്ക് ഇഷ്ടല്ല. ഓലയില് മാത്രം ഇപ്പൊ ഇവിടെ വന്ന ശേഷം ഓലയില് മാത്രം ഇച്ചിരി
കുറവുള്ളൂ. ഓ ഓ തിന്നോ തിന്നോ. ഓലയുടെ മാത്രം ഇച്ചിരി ഒരു ഇതുള്ളൂ. നേരത്തെ കൊല്ലത്താന്നെ ഓല എല്ലാം തിന്നു, ഇവിടെ വന്നൊരു പനങ്കി മാത്രമേ അല്ലേ. അതിന്റെ ഒരു ചെറിയ ഒരു ഇതാണുള്ളത്. എന്നാലും തിന്നു ആള്, രാത്രിയൊക്കെ ഇട്ട് കൊടുത്ത ആകെ തിന്നു. പിന്നെ പിന്നെ ഇങ്ങനെ വെച്ച് വെക്കും. സാധാരണ എല്ലാ ദിവസവും ഇങ്ങനെ നടത്തിക്കാറുണ്ടോ? ആ ഡെയിലി നടക്കാൻ പോകും. അത് രാവിലെ പോയി ഒരു പട്ട ഒരു പണിയുടെ പട്ടയൊക്കെ വെട്ടിയിട്ട് താങ്ങി വരും. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടി പിന്നെ ഈ ടൈമാകുമ്പോൾ ആന എത്തി കഴുകി ഒരു അഞ്ചു മണിയാകുമ്പോൾ ചോറും കൊടുത്ത് പണി തീർന്ന് പോകുന്നു. എങ്ങനെ ആനയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് വന്നത്? ആനയോടുള്ള ഇഷ്ടം ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. ആനയുടെ കൂടെ നടക്കണം എന്നുള്ള ഒരു ഇഷ്ടം അല്ലേ? ആനയുടെ കൂടെ നിൽക്കുമ്പോഴേ എന്താണ് ഇപ്പൊ നമ്മള് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? കാരണം ഇവര് നമ്മൾ എത്ര എടുത്താലും എപ്പോഴാണ് ഇവർക്ക് ഒരു സ്വഭാവം മാറുക? നമുക്ക് ആനയെ സംബന്ധിച്ചാണ് നമുക്ക് ആനയുടെ കൈ നോക്കിയായി. ആന നമ്മളെ വാട പിടിക്കും. എന്തോ ഈ കൈ കൊണ്ട് നമ്മള് നോക്കും. നമ്മളെ ഇതുപോലെ ഇപ്പൊ ഇങ്ങനെ നോക്കണ പോലെ തന്നെ നോക്കും. ആ ടൈമിൽ നമ്മളൊന്ന് അകന്ന് നിന്നാ മതി. ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആ കോലി ചാരി ഇട്ടിട്ട് നമ്മളൊന്ന് മാറിയാ മതി. പിന്നെ അത് ഒന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മളെ പിന്നെ വെട്ടിത്തിരിയാൻ തുടങ്ങും. ആ ടൈമിൽ ഒന്ന് വന്ന് ആ പൊട്ടറാന്ന് പറഞ്ഞ അല്ല വേറൊരു ഇതില്ല. എഴുന്നേൽപ്പാനായാലും അപ്പുറത്തെ വെടിക്കണമെന്ന് ചിലപ്പോ വാട ഇടപ്പത്തക്കാരൻ വാട പിടിക്കും. അപ്പൊ അവനോട് ഒന്ന് മാറി കൊടുത്താൽ മതി. പിന്നെ ആള് അതൊക്കെ എല്ലാം ആയിട്ട് പോകും. ഒന്നാമത് മാത്രമായിട്ട് നടന്നു പോകും. അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. എന്റെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അത് വലിയ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ആളിവിടെ അങ്ങോട്ടൊന്നും ചാടിപ്പോയി അത്രേ ഉള്ളു. അല്ല അതിലും ഇല്ലാനെ പോയിട്ടില്ല. അങ്ങനെ പോകാനുള്ള അവസരം ഇതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പൊ എഴുന്നള്ളിപ്പിനൊക്കെ പോകുമ്പോഴും നിങ്ങൾ നാലാളും ഉണ്ടാവും. ഇപ്പൊ പിന്നെ വാഹനത്തിലാണല്ലോ, വണ്ടിയിലാണോ, ലോറിയിലാണല്ലോ, അത് കാരണം പിന്നെ വലിയൊരു ബുദ്ധിമുട്ടില്ല. വണ്ടി ആനേക്കാളും മുമ്പ് നമ്മൾ അത്രയും സ്പീഡ് കൂടുതലായതുകൊണ്ട് ഇതാണ് ശിവയ്ക്ക് കൊടുക്കുന്ന ഫുഡ്. ചോറും അവിലും ഉള്ളിയും കൂടിയിട്ട് വേവിച്ചത് അല്ലേ? രാവിലെ അവിലും ഈന്തപ്പഴവും കൊടുക്കും. ഓക്കെ, വൈകിട്ട് ചോറും ഉള്ളിയൊക്കെ കൂടിയിട്ടുള്ള ഭക്ഷണമാണ്. അപ്പൊ കുളിച്ച് കുട്ടപ്പനായിട്ട് ഇനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. നമ്മള് ഇന്ന് തടത്താക്കുള ശിവന്റെ കൂടെ ആയിരുന്നു. ഒരുപാട് വിശേഷങ്ങൾ കേട്ടു കണ്ടു. ആരോമില് നമുക്ക് ശിവയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം.